നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്കുള്ള പ്രേക്ഷകർക്കും സ്വാഗതം. 2023 മെയ് മാസം 7-ാം തീയതി മുതൽ മെയ് മാസം 13-ാം തീയതി വരെയുള്ള കർക്കിടക കൂറുകാരുടെ വാരഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 10-ാം ഭാവത്തിലാണ് 9-ൽ നിന്നും വ്യാഴം ഇപ്പോൾ മാറിയിരിക്കുന്നത്. 10-ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ കർമ്മസംബന്ധമായിട്ട് കുറച്ച് തടസ്സങ്ങൾ, ചാരവശാൽ ദൈവാധനക്കുറവ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല, ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ നിൽക്കുന്നത് 12-ാം ഭാവത്തിലാണ്. 12-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് കാരണം കൊണ്ട് സധനം അന്ത്യ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് സ്ത്രീകൾ മുഖാന്തരം ധനനഷ്ടം ഉണ്ടാകുക, വാഹന സംബന്ധമായിട്ട് ധനനഷ്ടം ഉണ്ടാകുക, പേരുദോഷം ഉണ്ടാകുക സ്ത്രീകൾ മുഖാന്തരം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയം കൂടി ആയതുകൊണ്ട് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. 10-ാം ഭാവത്തിൽ ആദിത്യനും ബുധനും വ്യാഴവുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് ചാരവശാൽ നല്ലതാണെങ്കിലും വ്യാഴം 10-ൽ നിൽക്കുന്നത് അത്ര നന്നല്ല. ഭാഗ്യാധിപിഷ്ട ഭാവ്യശ പശുഭോ ഭാവപുഷ്ടിൽ എന്ന് പറയുന്ന യോഗമുള്ള കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗം പറയാമെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് കർമ്മസംബന്ധമായിട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുടക്കങ്ങൾ സംഭവിക്കാനുള്ള യോഗമുണ്ട്. അതേപോലെ തന്നെ 10 രൂപ കൈ കിട്ടി 20 രൂപ ചിലവ് വരാനുള്ള യോഗമാണ് ഈ സമയത്ത് കാണുന്നത്. അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിക്കാനുള്ള യോഗ സാധ്യതയുണ്ട്. ആവശ്യമില്ലാതെ മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുക, മക്കൾ അകന്ന് നിൽക്കാനിട വരിക, തൊഴിലും വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടികൾ അകന്ന് നിൽക്കുന്നത് കാരണം കൊണ്ടുള്ള മാനസിക വിഷമം അനുഭവിക്കാനിട വരാനുള്ള സാധ്യതയുണ്ട്. 4-ാം ഭാവത്തിൽ ഘണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീത സ്വഭാവമാണ്. അതുപോലെ തന്നെ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. നിപുണായോഗം കർമ്മസ്ഥാനത്തുള്ളത് കാരണം കൊണ്ട് ഒന്നിൽ കൂടുതൽ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമാണ് ശരിക്കും പറയേണ്ടത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ തൊഴിൽ എന്നിട്ടുണ്ടെങ്കിൽ യാത്രയുമായി ബന്ധപ്പെട്ട തൊഴിലെടുക്കുന്നവർക്ക് വളരെ അനുകൂലമാണ്. അതുപോലെ തന്നെ ബിസിനസ്സുകാർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനത്തിൽ തൊഴിലെടുക്കുന്നവർക്ക് അനുകൂലമാണ്. അധ്യാപകർക്ക് അനുകൂലമായിരിക്കുന്ന യോഗമാണ്. സർവീസ് മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗം കാണുന്നുണ്ട്. എന്നാൽ അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത്. അഷ്ടമത്തിൽ ശനി നിൽക്കുന്നത് കാരണം ദീർഘയർയോഗമാണെങ്കിലും ഒരു രോഗം കഴിഞ്ഞാൽ മറ്റൊരു രോഗമെന്നുള്ള രീതിയിൽ രോഗാവസ്ഥ കാര്യങ്ങളിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്യണം. വ്യാഴപ്പിഴവിന് പരിഹാരമായിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കഴിപ്പിക്കണം, നാഗപൂജ ചെയ്യണം. ഇത്രയും പരിഹാരങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് കർക്കിടകക്കുറുകാർക്ക് യോഗം കാണുന്നുള്ളൂ. മാത്രമല്ല 12-ലെ ചൊവ്വ എന്ന് പറയുമ്പോൾ കർമാധിപതി 12-ലായ കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്ഥാനചലനം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും തൊഴിലുള്ളത് നഷ്ടപ്പെടാനും വരെ യോഗമുള്ള സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല പരിഹാരങ്ങളും പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ മേൽപ്പറയപ്പെട്ട ദോഷങ്ങളൊക്കെ കാര്യമായിട്ട് അനുഭവപ്പെടാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദോഷഫലങ്ങൾ കുറയ്ക്കാനായിട്ട് പരിപ്രകമായിട്ട് ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.